welcome back to my channel, Go Glam with Keerthy. Now, in this video, we will see 5 easy and cute hairstyles. Easy and cute and easy and quick. Now, we have a common hairstyle. But still, we have a style and a rain. Now, I will tell you some tips and tricks. Now, if you are watching this video, welcome to our family. Family members, just subscribe. Subscribe and click the bell icon. Click it. Now, So without further ado, let's get straight into the video. Let's go. So these hairstyles, cheyam and ita akoda under the comb. Adengantho comb arangal mukkudkam. Palavala hairstyles na ite jani engantho korchu clipsum. Pinna engantho korchu buns okay under the kena. Kuch saadharna kadalal angangatana saanglo matrallal andu valle kariyata arangalo nilya. So the first hairstyle na arena the oru French braid ana. French braid enki arena jana already video ittittundanu. Pakshe jana adinde technical difficulties are not released in there, because I have clarity of English video. Mostly, English videos are deleted in the channel, because I have a channel in the And one more thing, I'm going to cut my hair really short. Now, I'm going to cut my hair really short. I will braid it. Full braid is a stilam sada French braid aanu French braid cheyidittu oru special hairstyle aanu uddheshikkunnathu appo endha cheyanda nu vachchaynal korchu valliya net okke ullavaru ivide ingane korchu ingane puff aaki vekka okay korchu ingane ullilki kai itte ingane aaki kaynaa adu ingane korchu pongi nikku kanda ingane ullilki kai itte adine ingane pokki nirtha oru bun vechittu kettam allengi namukku oru clip vechittu clip And I will put a messy look on the front. This is the final hairstyle.
അപ്പൊ അത് എങ്ങനെയാണ് ഭംഗിയാക്കാന്നാണ് പറയണത്. സംഭവം ഇത്ര ഉള്ളൂ, നമ്മളെല്ലാം മുടി ഇങ്ങനെ പിന്നിലേക്ക് എടുത്തിട്ട് ക്ലിപ്പ് കൂത്തണ ഒരു സംഭവം ഇല്ലേ, മിക്കവാറും ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് കൂത്തു. കണ്ടില്ലേ, ഇത് കാണാനൊരു വൃത്തിയുമില്ല, അതെന്താ ഒരു ഭയങ്കര ഒരു ഓർഡിനറി അങ്ങനത്തെ ഒരു ലുക്കാണ്. അപ്പൊ ഇതിന്റെ സ്റ്റൈലായിട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വേഗത്തില് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുടി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഹൈറ്റില്, അതായത് നമ്മുടെ ക്രൗണില്ലേ, ക്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം, ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മുടെ തല, ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ക്രൗൺ, അവിടെയാണ് നമ്മൾ ക്ലിപ്പ് കുത്തേണ്ടത്. അവിടെ കുത്തുമ്പോൾ കുത്തേണ്ട ക്ലിപ്പ് ഇങ്ങനത്തെ ക്ലിപ്പാണ്, കണ്ടോ ഈ ഒരു ഷേപ്പുള്ള ക്ലിപ്പ്, കാരണം എന്നാലാണ് അതിങ്ങനെ പൊങ്ങി നിൽക്കുള്ളൂ. ഇപ്പം നല്ല കട്ടിയുള്ള മുടിയുള്ളവർ ഇതിൻ്റെ വലിയ ക്ലിപ്പ് കുത്താൻ ശ്രദ്ധിക്കുക, കണ്ടോ. അപ്പം ഇങ്ങനെ എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ മുടിയിടുക, ഫോർ ഹെഡ് ഉള്ളവർ, 4 to 5 ഹെഡ് ഉള്ളവർ, അല്ലാത്തവർ അതിന് മുടിയിടണമെന്നില്ല, മുടിയിടണമെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഈ ഒരു മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഇതിപ്പം കേളി ഹെയർ ഉള്ളവരാണെങ്കിലും ഈ ഒരു വലിച്ചിങ്ങനെ കെട്ടുമ്പോൾ ഈ ഭാഗം എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പം കേളി ഹെയർ ഉള്ളവർക്കും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇവിടേക്കുള്ള മുടി ചുരുണ്ട കിടന്നാലും അത് നല്ല സ്റ്റൈലാണ്. ഇപ്പോൾ ആരാ പറയാ, നമ്മുടെ ചാർലിയിൽ പാർവതി അങ്ങനെ കെട്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ മുടി ചാർലിയിൽ തന്നെയല്ല, ഏതൊരു പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേളി ഹെയർ ഉള്ളവർ ഈ ഹെയർ സ്റ്റൈൽ, നല്ല രസമാണത്. അപ്പൊ എല്ലാവർക്കും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. സോ ഈ തേർഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ കാണിച്ച ഹെയർ സ്റ്റൈലിന്റെ തന്നെ കുറച്ചും കൂടെ ഇറങ്ങിയിട്ടുള്ളൊരു ലുക്ക്. അതെങ്ങനെയാന്ന് വെച്ചാൽ അതൊരിക്കലും ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ചെയ്യരുത്, കാരണം എന്തായാലും അതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എല്ലാം കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ട് ആ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്നുള്ളത്. ഇങ്ങനൊരു ക്ലിപ്പ് ചെയ്യണ ഒരു ലുക്ക് ഉണ്ട്, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ അത് ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പൊ തന്നെ ഒരു അതൊരു ഭംഗിയില്ലാത്ത തരം പാർട്ടിങ് കൊണ്ടുവരും നമ്മുടെ മുടിക്ക്. അപ്പം എന്താ ചെയ്യണം വെച്ചാൽ ഓൾറെഡി ആ ഒരു പാർട്ടിങ് എടുക്കുക, എന്നിട്ടിപ്പോൾ സൈഡ് പാർട്ടിങ് കഷ്ടം വെച്ചാൽ സൈഡ് പാർട്ടിങ് ചെയ്യാം, സെൻറ്റർ പാർട്ടിങ് കഷ്ടം വെച്ചാൽ സെൻറ്റർ പാർട്ടിങ് ചെയ്യാം. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിങ് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഓക്കെ ഓക്കെ. എന്നിട്ട് വേണം കുത്താൻ, നല്ല ഇറക്കി കുത്താം. നമ്മുടെ ഭൂമിക ഒക്കെ ഇല്ലേ, നമ്മുടെ മുൻബേവ അൻബേവ ആ പാട്ടിൽ ഭൂമിക്കൊക്കെ ചെയ്യേണ്ട ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്രണ്ടിൽ സ്വീപ്പ് ചെയ്തിടണം മുടി, ഓക്കെ. എന്നിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് പുള്ളി ചെയ്തിടാം. നല്ലൊരു എലഗന്റ് ലുക്കാണ് കേട്ടോ ഹെയർ സ്റ്റൈൽ, എനിക്ക് നല്ല ഇഷ്ടമാണ്, കണ്ടോ. ഒരു ലൂസ് ഹെയർ സ്റ്റൈൽ തന്നെയാണ്, പക്ഷെ വേണമെങ്കിൽ അത് അതിനെ പോണി ടൈലും ആക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇതൊരു സൈഡ് ഡച്ച് ബ്രെയ്ഡ് ആണ്, എന്നു വെച്ചാൽ സൈഡ് പാർട്ടിങ് ചെയ്യണം അതിന്. എന്നിട്ട് ഫസ്റ്റ് ഒരു സെക്ഷൻ ഇങ്ങനെ എടുക്കുക, ഓക്കെ. ഇതൊക്കെ ഏത് ടൈപ്പ് മുടിയുള്ളവർക്കും ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ, എസ്പെഷ്യലി ഷോർട്ട് ഹെയർ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണ്. ബ്രെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിലേക്കാണ് ബ്രെയ്ഡ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ സാധാരണ എങ്ങനെയാ 3 പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ ബ്രെയ്ഡ് ചെയ്യുക മുകളിലേക്ക്. ഇത് അതിന് പകരം ഇപ്പം ഈ പീസ് എടുത്തിട്ട് അടിയിലേക്ക്, അതായത് നെക്സ്റ്റ് പീസ് അടിയിലേക്ക്, അങ്ങനെയാണ് ഡച്ച് ബ്രൈഡ് ചെയ്യുക, ഓക്കെ. അപ്പം ഇത് ഒരു പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങാൻ മുടി. അപ്പോൾ ഫസ്റ്റ് ഒരു പീസ് ഇങ്ങനെ ആഡ് ചെയ്തു, അത് അടിയിലേക്ക് എടുത്തു, കണ്ടോ. സെക്കൻഡ് പീസ് ബാക്കിൽ നിന്ന് ആഡ് ചെയ്തു, അത് അടിയിലേക്ക് എടുത്തു. ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കണ്ടോ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ബ്രെയ്ഡിങ് കിട്ടും, അതുകൊണ്ടാണ് ഇതിനെ ഡച്ച് ബ്രെയ്ഡ് എന്ന് വിളിക്കണേ, ഓക്കെ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൂസ് ആക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പം ഞാൻ ഈ ബ്രെയ്ഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്, കണ്ടോ. സാധാ പോലെ ഇങ്ങനെ ചെയ്താൽ മതി, ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഇതൊന്ന് ഇങ്ങനെ പിൻ ചെയ്തൊക്കെയുണ്ട്, എന്നിട്ട് ഇതിനെ ലൂസ് ആക്കുക ബ്രെയ്ഡ്സ്. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ബാക്കിലേക്ക് വെച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ക്ലിപ്പ്, സാധാ ടിക് ടാക് ക്ലിപ്പ് ഇല്ലേ, അതെന്തായാലും ഇപ്പോൾ സ്റ്റോക്കില്ല, അങ്ങനെ ക്ലിപ്പ് യൂസ് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് ബാക്കി മുടി ഇങ്ങനെ ഇടാം. ഇതാണ് ഒരു ഹെയർ സ്റ്റൈൽ വിച്ച് ഐ തിങ്ക് ഇസ് ലവ്ലി.
ഇതാണ് ഫോർത്ത് ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക വേറൊരു വേർഷനാണ് ഫിഫ്ത്ത് ഹെയർ സ്റ്റൈൽ. സോ ദിസ് ഇസ് ദ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. ഇത് എസ്പെഷ്യലി ത്രീ ഹെഡൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഫോർ ഹെഡ് ഉള്ളവർ കുറച്ച് ഇങ്ങനെ മുടി ഇങ്ങനെ വിഗിൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ മതി. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ, എനിക്കിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കംഫർട്ടബിൾ അല്ലാത്തവർ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വിഗിൾ ചെയ്ത് ഇടുക. അപ്പം ദിസ് ഇസ് ദ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇതൊരു ഹെയർ ബാൻഡ് വെച്ചൊരു ലുക്കാണ് അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഹെയർ സ്റ്റൈൽ. ഈ സൈഡ് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെയും ഡച്ച് ബ്രൈഡ് തന്നെ ചെയ്തിട്ട് അതിങ്ങനെ ബാക്കിലേക്ക് കൊണ്ടൊന്ന് ഹൈഡ് ചെയ്ത് ഫ്രണ്ടിൽ ഇങ്ങനെ മുടി ഇടാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. സോ യാ, ദിസ് ഇസ് ദ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. ഇനി ഇതിന് തന്നെ ഫിഫ്ത്ത് ഹെയർ സ്റ്റൈൽ ആക്കാനായിട്ട് ഞാൻ ചെയ്യണത് എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു പോണി ടെയിൽ ആക്കാണ്. അപ്പം ഇതിനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഈ സൈഡും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡച്ച് ചെയ്യാം. ഓക്കെ, ഐ ഷോ യു ഹൗ ടു ഡച്ച് ദാറ്റ് ഏരിയ. അപ്പോൾ ഞാനത് തൽക്കാലം ഈ ഭാഗം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഡച്ച് ബ്രൈഡ് തന്നെ കേട്ടോ ചെയ്യണേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ തന്നെ സൈഡിൽ നിന്ന് മുടി ആഡ് ചെയ്തിട്ട് ഡച്ച് ബ്രൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ അതിനെയും ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടാണ്. ഇത് ഫ്രഞ്ച് ബ്രൈഡ് അല്ല നമ്മൾ ചിരിക്കണേ, ഡച്ച് ബ്രൈഡ് ആണ്. ഇവിടെ ഒരു എൻ്റെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗി അത്ര അറിയില്ല. അത്യാവശ്യം ചുരുണ്ട മുടിയുള്ളവർക്ക് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം എന്താ പറയുക, എൻ്റെ ഭയങ്കര സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഈ ബ്രൈഡിങ് തന്നെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ ആക്ച്വലി അത് നല്ല ഭംഗിയിലിരിക്കും. ഓക്കെ, ആൻഡ് ഇത് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് എ ഡച്ച് ബൺ. വിച്ച് ഇസ് എ ബോണസ്. നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബോണസ് തരാറുണ്ട്. സോ ദിസ് ഇസ് മൈ ബോണസ് ഇൻ ദിസ് വീഡിയോ. കണ്ടോ, ഒരു ഡച്ച് ബൺ. ഈ ബൺ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, കാരണം ഒരു മെസ്സി ബൺ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബണ്ണും കൂടെ ഇടാണ് എൻ്റെ മോളിൽ. ഓക്കെ, അപ്പോൾ ഒരു മെസ്സി ബൺ. ടോട്ടൽ ലുക്ക് കണ്ടില്ലേ, ഇറ്റ്സ് റിയലി എലഗന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡിലും ഡച്ച് ബ്രൈഡ് ചെയ്തിട്ട് ഒരു ബണ്ണിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ യാ. വീഡിയോ യു ഗായ്സ്, ഐ ഹോപ്പ് യു ഗായ്സ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം എന്താണ്, ഈസി എൻക്യൂ ഹെയർ സ്റ്റൈൽസ് ആണ്. ഒരു കോളേജിൽ പോകുമ്പോഴോ വർക്കിന് പോകുമ്പോഴോ ഒക്കെ നല്ല ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പല ഹെയർ സ്റ്റൈൽസും ആയിരിക്കും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ പലർക്കും അതെങ്ങനെ ക്യാരി ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ലൂസ് ഹെയർ സ്റ്റൈൽ കാണിച്ചില്ല, അത് ചിലരെന്താ പറയുക ചുമ്മാ എടുത്തിട്ട് അങ്ങോട്ട് അടിയിൽ ക്ലിപ്പ് ചെയ്യുക ചെയ്യുക. അപ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതെപ്പോഴും മോളിൽ കയറ്റ് ക്ലിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലിപ്സ് ചിലർ പറയാറുണ്ട് അത് ലൂസായി പോകും കുറേ നേരം കഴിയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഗ്രിപ്പുള്ള ടൈപ്പ് ക്ലിപ്പ് വാങ്ങുക. അത് ക്ലിപ്പിലാണ് ഇരിക്കുന്നത് എൻ്റെ ഗ്രിപ്പ്, ഭയങ്കര ഡ്രൈവിംഗ് ആണല്ലോ. പിന്നെ ഗ്രിപ്പ് ചെയ്യണില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ബോബി പിൻസ് കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രിപ്പിലിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോ വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ blessed, and I love you all so much. So see you soon in my next video. Till then, take care. Goodbye.